മോൺസൺ മാവങ്കൽ ശിക്ഷിക്കപ്പെട്ടിട്ടും നീറിപ്പുകയാണ് മോൺസൺ പ്രതിയായ പോക്സോ കേസ്. കെ സുധാകരനെ ലക്ഷ്യമിട്ട് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തൊടുത്തുവിട്ട വിവാദം ലക്ഷ്യം തെറ്റിയാണ് കൊണ്ടത്. രാഷ്ട്രീയ പകപോക്കൽ എന്ന കോൺഗ്രസ് വാദത്തിന് ശക്തി പകരുന്നതാണ് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ. സാമ്പത്തിക തട്ടിപ്പിൽ പ്രതി ചേർക്കപ്പെട്ട കെ സുധാകരനും കോൺഗ്രസും ശ്വാസം മുട്ടുമ്പോഴാണ് MV ഗോവിന്ദന്റെ കാടടച്ചുള്ള വെടി. ലക്ഷ്യമിട്ടത് രാഷ്ട്രീയ നേട്ടമായിരുന്നെങ്കിലും സംഗതി ബൂമറാങ്ങായി. കാലവർഷപ്പെയ്ത്തിലും കെടാതെ കത്തുകയാണ് വിവാദ തീ. താനുൾപ്പെട്ട പോക്സോ കേസിൽ കെ സുധാകരന്റെ പേര് പറയിപ്പിക്കാൻ സമ്മർദ്ദമുണ്ടെന്ന ആരോപണവുമായി മോൺസൺ മാവുങ്കലാണ് ഇന്ന് ആദ്യ വെടി പൊട്ടിച്ചത്. പോക്സോ കേസിലെ ശിക്ഷാവിധിക്ക് ശേഷം ജയിലിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ അന്വേഷണ സംഘത്തലവൻ YR റസ്തം ഭീഷണിപ്പെടുത്തിയെന്നാണ് ആരോപണം. കോടതിയിൽ ഹാജരാക്കവേ ജഡ്ജിയോടാണ് മോൺസൺ ഇക്കാര്യങ്ങൾ പറഞ്ഞത്. പരാതി എഴുതി നൽകാൻ നിർദ്ദേശിച്ച കോടതി ആക്ഷേപങ്ങൾ രേഖപ്പെടുത്തി. അന്വേഷണ ഉദ്യോഗസ്ഥനോട് പ്രതിക്ക് ദേഷ്യം സ്വാഭാവികമെങ്കിലും കെ സുധാകരന് പ്രതിരോധിക്കാൻ ആയുധം വീണുകിട്ടി. ആരോപണങ്ങളുടെ നിലയില്ലാ കയത്തിലേക്ക് മുങ്ങിത്താണ കോൺഗ്രസ്. ഒടുവിൽ ശ്വാസം വീണ്ടെടുത്തു. മുതിർന്ന നേതാക്കളടക്കം MV ഗോവിന്ദനെ കടന്നാക്രമിച്ചു. നിയമ നടപടിക്ക് ഒരുങ്ങാനാണ് ഇന്ദിരാഭവന്റെ തീരുമാനം. മോൺസന്റെ ഭാഗം കഴിഞ്ഞ പിന്നാലെയെത്തി സാമ്പത്തിക തട്ടിപ്പ് കേസിലെ പരാതിക്കാർ. ഇന്ന് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ മൊഴി നൽകാനെത്തിയ പരാതിക്കാർ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ സുധാകരന് പങ്കുണ്ടെന്ന ആക്ഷേപത്തിൽ ഉറച്ചു നിന്നു. പക്ഷേ പോക്സോ കേസുമായി തങ്ങളുടെ കേസിന് ബന്ധമില്ലെന്നും തങ്ങൾക്കറിയാത്ത കാര്യമാണതെന്നും പരാതിക്കാർ ആണയിടുന്നു. MV ഗോവിന്ദന്റെ പരാമർശത്തിനെതിരെ രംഗത്തു വന്ന പരാതിക്കാർ വ്യക്തിപരമായ പുതിയ ആരോപണങ്ങൾ വഴി തങ്ങളുടെ കേസിനെ ദുർബലപ്പെടുത്തരുതെന്നും വ്യക്തമാക്കി. ബഹുമാനപ്പെട്ട MV ഗോവിന്ദൻ മാസ്റ്റർ, ഒരു പോക്സോ കേസുമായി ബന്ധപ്പെട്ട ഒരു പരാമർശവും ഉണ്ടായിട്ടുള്ളത് ഞങ്ങൾക്കും ആ വിഷയത്തിൽ പറയാനുള്ളത്, ഞങ്ങളുടെ ഒരു അറിവിലോ ഞങ്ങളുടെ ഒരു ആക്ഷേപത്തിലോ അത്തരത്തിലൊരു വാദഗതി ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് അത്തരത്തിൽ ഏതെങ്കിലും ഒരു കേസുമായി ബന്ധപ്പെട്ട്, പീഡന കേസുമായി ബന്ധപ്പെട്ടോ ഇദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ടെന്നുള്ള ഒരു ആക്ഷേപമോ അഭിപ്രായമോ, ഞങ്ങൾക്ക് അത്തരത്തിൽ ഏതെങ്കിലും ഒരു മൊഴിയിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് വന്നതായിട്ടുള്ള അറിവോ ഞങ്ങൾക്കില്ല. മാത്രവുമല്ല, ഇത്തരത്തിലുള്ള വ്യക്തിപരമായ കാര്യങ്ങൾ പോകുന്നതിനോടും ഞങ്ങൾക്ക് യോജിപ്പില്ല. പോക്സോ കേസിലെ ആരോപണത്തിൽ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരെ രൂക്ഷ വിമർശനവുമായി KPCC അധ്യക്ഷൻ കെ സുധാകരൻ തന്നെ രംഗത്തിറങ്ങി. MV ഗോവിന്ദന്റേത് മനുഷ്യത്വമില്ലാത്ത നടപടിയെന്നും നിയമത്തിന് മുന്നിൽ മറുപടി പറയിപ്പിക്കുമെന്നും ആഞ്ഞടിച്ചു. CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് മനുഷ്യത്വമുള്ള, സംസ്കാരമുള്ള, സാംസ്കാരിക നിലവാരമുള്ള ഏതെങ്കിലും നേതാക്കന്മാർ അതിനുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് നിങ്ങൾ ഇതിന് പ്രതികരിക്കണമെന്ന് മാത്രം ഞാൻ അവരോട് ആവശ്യപ്പെടുകയാണ്. എൻ്റെ ഭാഗം ഞാൻ സംരക്ഷിക്കാൻ എനിക്ക് സാധിക്കുമെന്ന് പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. ഞാൻ ആദ്യമേ പറഞ്ഞു, എൻ്റെ മനസ്സിൻ്റെ അകത്ത് പോലും ഒരു തെറ്റ് ചെയ്യാനുള്ള തോന്നലുണ്ടായിട്ടില്ല. അങ്ങനെ ഒരാളെ ഇതുപോലെ ശിക്ഷിക്കാൻ തീരുമാനിച്ചാൽ ഇതിന് ദൈവം മറുപടി കൊടുക്കും, അല്ലെങ്കിൽ കാലം മറുപടി കൊടുക്കും എന്ന് മാത്രമേ ഞാൻ ഈ സന്ദർഭത്തിൽ പ്രതികരിക്കുന്നുള്ളൂ. ഇതുകൊണ്ടും തീർന്നില്ല കളി. BD സതീശൻ, K മുരളീധരൻ, KC വേണുഗോപാൽ തുടങ്ങി മുൻനിര നേതാക്കളെല്ലാം MV ഗോവിന്ദനെ കടന്നാക്രമിച്ച കളത്തിലിറങ്ങി. പാളയത്തിൽ പടക്കിടയിലും സർവസൈന്യാധിപനെ കരുതലോടെ കത്തു. ഇത് കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും കറുത്ത അധ്യായങ്ങളിൽ ഒന്നാണ്. ക്രിമിനൽ കുറ്റം ഇല്ലാത്ത ഒരു സംഭവം ഉണ്ട് എന്ന് പറഞ്ഞ ഒരാളെ അപകീർത്തിപ്പെടുത്തിയിരിക്കുകയാണ്. പരസ്യമായി പറഞ്ഞു, അടിയന്തരമായി പോലീസ് നടപടികൾ സ്വീകരിക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. കെ സുധാകരനെതിരായിട്ട് പാർലമെന്റ് ഇലക്ഷന് മുൻപ് 5-8 മാസം മാത്രം ബാക്കി നിൽക്കുമ്പോൾ ഇത്തരമൊരു കേസ് ഫ്രെയിം ചെയ്തതിൻ്റെ പിന്നിൽ ക്ലിയർ രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ടായിരുന്നു എന്നുള്ളത് ഗോവിന്ദ് മാഷിന്റെ പ്രസ്താവനയിലൂടെ തെളിഞ്ഞിരിക്കുകയാണ്. മാഷ് സമാധാനം പറഞ്ഞേ മതിയാവും. കെ സുധാകരനെതിരെ പോക്സോ കേസിൽ ഒരു മൊഴിയുമില്ലെന്നാണ് ക്രൈംബ്രാഞ്ച് ഭാഷ്യം. പിന്നാലെ MV ഗോവിന്ദനെതിരെ കേസെടുക്കണമെന്ന് DGP പരാതിയും ലഭിച്ചിട്ടുണ്ട്. പോലീസ് ലൈനിൽ തീരുമാനമായില്ലെങ്കിൽ വിഷയം കോടതി കയറിയേക്കും.
സാമ്പത്തിക തട്ടിപ്പ് കേസിലെ തിരിച്ചടി മറികടക്കാൻ എം വി ഗോവിന്ദന്റെ പോക്സോ ആരോപണം രാഷ്ട്രീയമായി ഉപയോഗിക്കാനും കോൺഗ്രസ് മടിക്കില്ല. തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച പോക്സോ പീഡനം, സാമ്പത്തിക തട്ടിപ്പ്, വ്യാജ ആരോപണം തുടങ്ങി സകലമാന അടവുകളും കളത്തിൽ ഇറക്കി തുടങ്ങിയിട്ടുണ്ട്. പേരുകളിലും കേസിന്റെ സ്വഭാവത്തിലും വകുപ്പുകളിലും മാത്രമാണ് മാറ്റമുള്ളത്. കണ്ടതിലും കേട്ടതിലും കൂടുതൽ ഇനി വരാനിരിക്കുന്നതേയുള്ളൂ. എസ് ശ്രീകാന്ത്, 24, കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ,